കൊച്ചി മെട്രോയെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഓരോ ട്രെയിനുകൾക്കും വ്യത്യസ്തമായ പേരുകൾ നൽകിയിരിക്കുകയാണ്. ഉത്സവ ദിവസങ്ങളിൽ മെട്രോ യാത്രക്കാർക്കായി പ്രത്യേക ഇളവുകളും കെഎംആർഎൽ ഒരുക്കിയിട്ടുണ്ട്. ഗംഗ, യമുന, കാവേരി, പമ്പ ഇത് നദികളുടെ പേരല്ല. നദി പോലെ ഒഴുകാൻ കൊച്ചി മെട്രോയ്ക്ക് പുതിയതായി നൽകിയ പേരുകളിൽ ചിലതാണ്. ഇത്തരത്തിൽ പ്രത്യേകം പേരുകളിലായിരിക്കും കൊച്ചി മെട്രോയിലെ ഓരോ ട്രെയിനുകളും ഇനി അറിയപ്പെടുക. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ട്രെയിനുകൾക്ക് പേര് നൽകുന്നത് കൊച്ചി മെട്രോയാണ്. ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന പേരുകളാണ് നൽകിയിരിക്കുന്നത്. കൊച്ചി മെട്രോ കൂടുതൽ ജനകീയമാക്കാൻ വിവിധ പദ്ധതികൾ കെഎംആർഎൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മെട്രോ ട്രെയിനുകളെ പേരു ചൊല്ലി വിളിക്കാനുള്ള അവസരം. യാത്രക്കാരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ എല്ലാ യാത്രക്കാർക്കും നിരക്കിന്റെ 50% ഇളവ് നൽകാനും കെഎംആർഎൽ തീരുമാനിച്ചിട്ടുണ്ട്. 24 കൊച്ചി. സ്മിത, ഈ കോവിഡ് കാലം ഉണ്ടാക്കിയ വലിയ നഷ്ടമുണ്ട്. അത് മെട്രോയെയും കാര്യമായി തന്നെ ബാധിച്ചു എന്നുള്ളതാണ്. യാത്രക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അപ്പൊ അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അതിനായി പലതരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഏതായാലും ഏതായാലും കൂടുതൽ ജനകീയമാകട്ടെ. ഏതായാലും നമുക്ക് നല്ല യാത്രാ സൗകര്യം തന്നെയാണ്. ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും മെട്രോയെ ആശ്രയിക്കാൻ പറ്റിയാൽ അത് തന്നെയായിരിക്കും. നമുക്ക് ഒരുപാട് പൈസയാകുമെന്ന ഒരു വിചാരമുണ്ട് പലർക്കും. പക്ഷേ മറ്റ് വാഹനങ്ങളൊക്കെ ആശ്രയിച്ച് അതിൻ്റെ കഷ്ടതകളൊക്കെ ആലോചിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എത്തും. അധികം യാത്രാക്ഷീണം ഉണ്ടാകില്ല. മെട്രോ തന്നെയായിരിക്കും എപ്പോഴും നല്ലത്.